അതെ, ഈ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരാതെ പോകും. ഓക്കെ, ഇനി നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ, റിപ്പോർട്ട് സ്പീച്ചിൻ്റെ പാർട്ട് 1 കാണാത്തവർ അത് കാണണം. ഇത് പാർട്ട് 2 ആണ്. നിങ്ങൾക്ക് ഇതിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഗ്രാമർ റൂൾസ് ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടിപ്സ് മാത്രമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പം ചിലർക്ക് എന്താ പെർഫെക്റ്റ് ടെൻസ് എന്താണ്, പാസ്റ്റ് പെർഫെക്റ്റ് എന്താണ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്താണ്, ഇങ്ങനെ ഇങ്ങനെ ഇത് കാണുമ്പം ഒരു പേടി തോന്നും. പണ്ട് ഞാനും ഇങ്ങനെയൊക്കെ പേടിച്ചിരുന്നതാണ്. അപ്പോൾ അതിലൊരു കാര്യമില്ല. നമ്മൾ ഇത് ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്ന ടെൻസ് വെച്ചുള്ള ഒരു കളിയാണ്. പ്രധാനമായിട്ട് അതിനകത്ത് ടെൻസിൻ്റെ ചേഞ്ചാണ് വരുന്നത്. പിന്നെ റിപ്പോർട്ടിംഗ് വെർബ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, പിന്നെ ചില വേർഡ്സൊക്കെ മാറുന്നുണ്ട്. അതൊക്കെ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ പറയാം. ഇന്നിപ്പോൾ നമ്മൾ ഈ പ്രധാനമായിട്ടും ടെൻസ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഈസി ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക കേട്ടോ. ഒന്ന്, ആദ്യത്തെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്തായി മാറും? പാസ്റ്റ് കണ്ടിന്യൂസ്, ജസ്റ്റ് ഓപ്പോസിറ്റ്. പ്രസൻറ്റ് ആണെങ്കിൽ പാസ്റ്റ് ആവും. ഫോർ എക്സാമ്പിൾ, റിതു സെഡ് ഐ എം ലേണിംഗ് ഇംഗ്ലീഷ്. ഇനി നമ്മളത് പാസ്റ്റ് കണ്ടിന്യൂസ്. നമ്മൾ കണ്ടു ഈ ഫസ്റ്റ് ഈ സെൻറ്റൻസ് റിതു സെഡ് ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ് എന്നുള്ളത് എന്ത് ടെൻസാണ്? പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഐ എൻ ജി വരുന്നതെല്ലാം കണ്ടിന്യൂസ് ടെൻസാണ്. ഐ എൻ ജി വന്നിട്ടുണ്ട് ലേണിംഗ്. ഇനി അതാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് ആക്കുന്നത്. എന്താണ്? അതായത് ഈ കൊട്ടേഷനിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. നോക്കി, റിതു സെഡ് ദാറ്റ്. ദാറ്റ് എന്നുള്ളത് റിപ്പോർട്ടിംഗ് വെർബാണ്. പിന്നെ എന്താണ് ഐ ആം എന്നുള്ളത്? എന്തായി? ഷീ. ഷീ വാസ് ലേണിംഗ് ഇംഗ്ലീഷ്. ഇവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഐ ആം ലേണിംഗ് എന്നുള്ളത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയി. ഷീ വാസ് ഷീ വാസ് ലേണിംഗ് എന്നായി. അപ്പോൾ അതാണ് ആദ്യത്തെ ടിപ്പ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആകുന്നു. ഒന്നും നിങ്ങൾ ഓർക്കണ്ട, എന്ത് വെർബ് തന്നിരിക്കുന്നത് അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് ആക്കുക. നെക്സ്റ്റ്, ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് എന്താകും? പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പം നിങ്ങൾ ഓർക്കണം, പാസ്റ്റ് നിങ്ങൾക്കറിയാം. ഇനി പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ അവിടെ എപ്പോഴും ബീൻ കാണും. ബീൻ പ്ലസ് ഐ എൻ ജി ആണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പെർഫെക്റ്റ് ടെൻസ് ഏത് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റോ പാസ്റ്റ് പെർഫെക്റ്റോ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂ അങ്ങനെ ഒത്തിരിയുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു വാക്ക് പെർഫെക്റ്റ് എന്നുള്ള ഒരു വാക്ക് കേട്ടാൽ നിങ്ങൾ അന്നേരം ഓർക്കണം ഹാസ് ഹാവ് ഹാഡ് ഉണ്ടെന്നവിടെ. അപ്പോൾ ഹാസോ ഹാവോ ഹാഡോ ഒരു സെൻറ്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ടെൻസാണ്? ആ പെർഫെക്റ്റ് ടെൻസാണ്. ഇനി അത് ഹാസോ ഹാവോ ആണെങ്കിൽ പ്രസൻറ്റ് ടെൻസും, ഹാഡാണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസുമാണ്. ഓക്കെ, നോക്കട്ടെ. നോക്കി, ജോയൽ സെഡ് ഐ വാസ് ഗോയിങ് ടു സ്കൂൾ. ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഐ വാസ് ഗോയിങ് ടു സ്കൂൾ. അപ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് ആക്കുമ്പോൾ അവളെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താണ്? ഹാഡ് ബീൻ. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, വാസ് വരുമ്പോൾ എപ്പോഴും ഹാഡ് ബീൻ ആയിരിക്കും അതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഹാസോ ഹാവോ ഹാഡോ. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ എന്തുകൊണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് എങ്ങനെയാകും? ഹാഡ് ബീൻ. നോക്കി, ജോയൽ സെഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ ഗോയിങ് ടു സ്കൂൾ. മനസ്സിലായല്ലോ. അടുത്ത സെൻറ്റൻസ് ചേഞ്ച് വരുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ചേഞ്ചസ് ഇൻ ടു പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പം നമ്മൾ പറഞ്ഞു പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ അവിടെ ഹാവോ ഹാസോ കാണും, പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാവ് ആണ്, പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാഡ്. നോക്കിയാൽ ഈസിയാണ്. ദ ഗേൾ സെറ്റ് വി ഹാവ് സീൻ ദ ഫിലിം. ഗേൾ സെറ്റ് വി ഹാവ് സീൻ ദ ഫിലിം. ഇപ്പോൾ ഇത് പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഹാവ് വന്നിട്ടുണ്ട്. ഓട്ടോ അത് എന്താണ്? നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുമ്പോൾ എന്ത് ചെയ്യും? ദ ഗേൾ സെറ്റ് ദാറ്റ് ദേ ഹാഡ് ബീൻ, സോറി, ദേ ഹാഡ് സീൻ ദ ഫിലിം. പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുമ്പോഴാണ് ഹാഡ് ബീൻ എന്ന് വരുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഹാഡ് സീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അടുത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അതെങ്ങനെയായി മാറും? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകും. അവിടെ എന്താ, നമ്മൾ പെർഫെക്റ്റ് പെർഫെക്റ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അതിൽ ആ ടിപ്പ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഹാഡും ഹാവും തമ്മിലുള്ള വ്യത്യാസം, ഹാവ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റൻസ്, ഐ ഹാവ് എ കാർ എന്ന് പറയില്ലേ, എനിക്കൊരു കാറുണ്ട്. അപ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റിൽ ഐ ഹാഡ് എ കാർ, എനിക്കൊരു കാർ ഉണ്ടായിരുന്നു. ഇപ്പോൾ കാറുണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് ഹാവും ഹാഡും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നിങ്ങൾ പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഹാവും പാസ്റ്റ് പെർഫെക്റ്റിൽ ഹാഡും. നോക്കി, രാജു സെഡ്
ഐ ഹാവ് ബീൻ വാച്ചിങ് ടി വി ഫോർ 2 hours. ഇത് കണ്ടിന്യൂസ് ആണ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ടാണ് ഐ എൻ ജി വന്നിരിക്കുന്നത്. വാച്ചിങ് അടുത്ത് അതപ്പം പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് എന്താകും? രാജു സെഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ വാച്ചിങ് ടി വി ഫോർ 2 hours. അപ്പം നോക്കിയാൽ പാസ്റ്റ് പെർഫെക്റ്റിൽ അത് ഹാഡ് ബീൻ വാച്ചിങ് എന്നായി. എന്താണ് വാച്ചിങ് വന്നിരിക്കുന്നതിൻ്റെ കാരണം? കണ്ടിന്യൂസ്. നിങ്ങൾ ഓർത്തിരിക്കണം, കണ്ടിന്യൂസ് ആണെങ്കിൽ അവിടെ ഐ എൻ ജി കാണും. ഏത് കണ്ടിന്യൂസ് ആണെങ്കിലും, പ്രസൻറ്റ് കണ്ടിന്യൂസോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസോ പെർഫെക്റ്റ് കണ്ടിന്യൂസോ ഒക്കെ ആണെങ്കിൽ അവിടെ ഐ എൻ ജി കാണും. അപ്പോൾ അത് പ്രസൻറ്റ് പെർഫെക്റ്റിൽ ടിപ്പ് എന്താണ്? ഹാവ് ആയിരിക്കും. പാസ്റ്റ് പെർഫെക്റ്റിൽ അത് ഹാർഡ് ആയിരിക്കും. ഹാർഡ് ബീൻ വാച്ചിങ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഇത്രയും മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് ഓർത്തിരിക്കാനുള്ളൂ. അപ്പോൾ ബാക്കി വരുന്ന ഭാഗങ്ങൾ നമുക്ക് കുറച്ചുകൂടെ ഇതിൻ്റെ റിപ്പോർട്ടിംഗ് വെർബിനെ കുറിച്ചൊക്കെ പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ബൈ.